നമസ്കാരം ൻ സിനിമയിൽ നിന്ന് സംവിധായകൻ ആശിഖ്യും നടൻ പൃഥ്വിരാജും പിന്മാറിയത് സിനിമയ്ക്ക് അകത്തും പുറത്തും വലിയ ചർച്ചയായിരിക്കുകയാണ് മലബാർ ലഹളയുടെ നേതാവ് ഹാജിയുടെ ജീവിതം പറയുന്ന സിനിമയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വലിയ കോലാഹലം സൃഷ്ടിച്ചിരുന്നു നിർമ്മാതാക്കളുമായുള്ള തർക്കത്തെ തുടർന്നാണ് സിനിമയിൽ നിന്ന് പിന്മാറുന്നതെന്ന് ആശിഖ്യപു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംഘപരിവാർ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണ് എന്നാണ് ആക്ഷേപം അതിന് മറുപടി നൽകി ആശിഖ്യത്തെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും ആശിഖ്യപുവും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രമായി രണ്ടായിരത്തി ഇരുപതിലാണ് പ്രോജക്ട് പ്രഖ്യാപിക്കുന്നത് മലബാർ കലാപം ഹിന്ദുവിരുദ്ധ കലാപമായിരുന്നുവെന്നും ഹാജി ഹിന്ദുവിരുദ്ധനായിരുന്നു എന്നും വാദിക്കുന്ന സംഘപരിവാർ നേതാക്കളും അണികളും ഇതോടെ ആശിഖ്യം പൃഥ്വിരാജിനും നേർക്ക് തിരിഞ്ഞു ചരിത്രത്തെ വളച്ചൊടിക്കാനും വാരയും കുന്നനെ മഹാനാക്കി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നു എന്ന് എന്നാരോപിച്ചായിരുന്നു സൈബർ ആക്രമണം എന്നാൽ ഇതിനു പിന്നാലെ ആഷി കപുവിന്റെയും പൃഥ്വിരാജിന്റെയും വാരയും കുന്നിനെ വെല്ലുവിളിച്ചുകൊണ്ട് സംവിധായകൻ അലി അക്ബറും സിനിമ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹ്ളയെ കുറിച്ചുള്ള ചിത്രം വാരയും കുന്ന യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് തുറന്നു കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അലി അക്ബറിന്റെ നീക്കം പി ടി കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവരും സിനിമ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഷിഖ് അബുവിന്റെ മലബാർ കലാപം പ്രമേയമാക്കി നാല് ആയിരുന്നു ഒരുങ്ങേണ്ടിയിരുന്നത് മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല പൃഥ്വിരാജ് സിനിമയിൽ നിന്നും പിന്മാറുന്നതായുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ആഷിഖ് അബു തന്നെ ഈ ചിത്രത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന നിർമ്മാതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് കാരണമെന്നും അറിയിക്കുകയായിരുന്നു എന്നാൽ പല ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതിഷേധമാണ് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നതിലേക്ക് നയിച്ചത് എന്നാൽ ആഷിഖിന്റെയും പൃഥ്വിരാജിന്റെയും പിന്മാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇരുവർക്കുമെതിരെ പ്രതിഷേധവും വിമർശനവും പരിഹാസവും ഉയർന്നു സംഘപരിവാറിന്റെ ഭയന്നാണ് സിനിമയിൽ നിന്നുള്ള പിന്മാറ്റം എന്നതാണ് പ്രധാനമായും ഉയർന്ന വിമർശനം വാര്യംകുന്നനടക്കമുള്ള നേതാക്കളെ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നടക്കം നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കവേ വിവാദം ഭയന്നാണ് പിന്മാറ്റമെന്നും ആരോപണമുയരുന്നു എന്നാൽ അത്തരം വാർത്തകളെല്ലാം തെറ്റാണെന്നാണ് ആശിക്കബു പറയുന്നത് നിർമ്മാതാക്കളുമായുള്ള പ്രൊഫഷണൽ പ്രശ്നങ്ങളാണ് സിനിമയിൽ നിന്നും പിന്മാറാനുള്ള കാരണം വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ നിന്നും പിന്മാറുന്നത് ഏറെ നാളായി ചർച്ച ചെയ്തു വരികയായിരുന്നു ആ തീരുമാനം പൊടുന്നനെ എടുത്തതല്ലെന്നും ആഷിഖപ്പ് പറയുന്നു സംഘപരിവാർ നടത്തുന്ന പ്രതിഷേധങ്ങളുമായി ഈ തീരുമാനത്തിന് ബന്ധമില്ലെന്നും ആഷിഖ് പറഞ്ഞു ൻ എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് അൻവർ റഷീദ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് അവതരിപ്പിക്കാനായി അന്ന് തമിഴിലെ പ്രമുഖ ആഷിക്കപു പറഞ്ഞു ട്രാൻസ് പുറത്തിറങ്ങിയതിനു ശേഷം വാര്യം കുന്നനിൽ നിന്ന് അൻവർ റഷീദ് ഒഴിവായി അങ്ങനെയാണ് താനും പൃഥ്വിരാജും വാര്യൻകുന്നനിലേക്ക് എത്തുന്നതെന്നും ആഷിക്കപു മാധ്യമങ്ങളിൽ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമി ന്യൂസ്